ബിഗ് സ്പൈഡർ ഇരിക്കുന്നു. എല്ലാവർക്കും കെ ആർ ആർ ട്രാവൽ വ്ളോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മളിന്ന് കാണാൻ പോകുന്നത് ദുബായ് മാളിലുള്ള അണ്ടർ വാട്ടർ സൂ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിരുന്ന ദുബായ് അക്വേറിയത്തിൻ്റെ കാഴ്ചകൾ നിങ്ങൾ കണ്ടു എന്ന് കരുതുന്നു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് കാണണേ. അപ്പോൾ നേരെ നമ്മൾ ദുബായ് അണ്ടർ വാട്ടർ സൂ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അവിടെ നല്ല തിരക്കായിരുന്നു നമ്മൾ പോയ ദിവസം. ദുബായ് മാളിൻ്റെ അകത്താണ് ഈ ഒരു അണ്ടർ വാട്ടർ സൂ ഉള്ളത്. ദുബായ് അക്വേറിയത്തിൻ്റെ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോഴാണിത് വരുന്നത്. പല ആൾക്കാർക്കും ഇത് അറിയാതെ പോകുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും അറിയില്ല, ഫ്ലോറിൽ അതിൻ്റെ ഒരു ചെറിയ ഒരു റൂട്ടൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുവഴിയാണ് നമ്മളിവിടം വരെ എത്തിയത്. ഇവിടെ നമുക്ക് ധാരാളം ഷാർക്കുകളെ പറ്റി ഉള്ള കാര്യങ്ങളൊക്കെയാണ് അവരിതിനകത്ത് കാണിച്ചേക്കുന്നത്. അവർ ഷാർക്കിന് പ്രത്യേക രീതിയിലുള്ള ട്രെയിനിങ്, ഷാർക്കിനെ വളർത്തുന്നതിനെക്കുറിച്ച്, അതിനെങ്ങനെ ഫീഡ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അവർ ഇവിടെ ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നൊക്കെയുണ്ട്. ഇതിനകത്ത് നമ്മൾ ആദ്യം ചെന്നപ്പോൾ തന്നെ കണ്ടത് ഇങ്ങനെ ഒരു സംഭവമായിരുന്നു. ആ ഒരു ഡിസ്പ്ലേയിലെ ഷാർക്കിൻ്റെ വെയിറ്റ് കാര്യങ്ങൾ എങ്ങനെയാണ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു സംഭവമാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റിയത്. ഏകദേശം 400 പരം ഷാർക്കുകളുണ്ടെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുന്നോട്ട് വന്ന് അപ്പോൾ ഇവിടെ ടിക്കറ്റൊക്കെ കാണിച്ച് നമ്മളകത്തേക്ക് കയറുന്നത്. ഇവിടെ നമുക്കൊരു ചെറിയൊരു, ചെറുതല്ല, നല്ല വലിയ രീതിയിലൊരു ഷാർക്കിനെ തന്നെ അവർ ഉണ്ടാക്കി വെച്ചേക്കുകയാണ്. ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ നമ്മളകത്തേക്ക് കയറുകയാണ്. ആ അകത്തേക്ക് കയറുമ്പോൾ തന്നെ അവരൊരു കണ്ടോ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും കണ്ടോ ഷാർക്കിൻ്റെ ഒരു ചെറിയ മോഡലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അടിപൊളിയൊരു സംഭവമായിരുന്നു, കണ്ടിട്ട് നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുത്തെ ടിക്കറ്റ് എല്ലാം കാണിച്ച് നമ്മളകത്തേക്ക് കയറുകയാണ്. കണ്ടോ ഇവിടെ എല്ലാം അവർ കൂടുതലും ഷാർക്കിനെയാണ് അതിനകത്ത് മൊത്തം കാണിച്ചിരിക്കുന്നത്. അങ്ങനെ നേരെ നമ്മൾ അതിനകത്തേക്ക് കയറി. അകത്ത് കയറുമ്പോൾ തന്നെ ഒരു റെയിൻ ഫോറസ്റ്റ് ഉണ്ടാക്കി വെച്ചേക്കാണ്. ഒരു എന്താ പറയുക, അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് തോന്നില്ല നമ്മളൊരു ഒരു ഇതിനകത്താണ് നിൽക്കുന്നത്, നമ്മളൊരു മാളിനകത്താണ് നിൽക്കുന്നതെന്ന് പോലും നമുക്ക് തോന്നില്ല. അത്രയ്ക്കും നാച്ചുറലായിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് നമുക്ക് അവിടെ കിട്ടിയത്. ഇവിടെ എല്ലാം ധാരാളം മീനുകളും ഒക്കെ വെച്ചുകൊണ്ടും ആ ഒരു വെള്ളത്തിൻ്റെ സൗണ്ടും ഒക്കെ വെച്ച് ശരിക്കും ഒരു ഫോറസ്റ്റ് കയറിയ ഒരു പ്രതീതിയായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നിയത്. ഇവിടെ കാണുന്നത് നീർനായകളാണ്. അത് ഏറ്റവും ചെറിയ നീർനായകളാണെന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു ഇനമാണ്. ഏകദേശം ഇതുങ്ങൾ 5 കിലോ താഴെയാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നതെന്നാണ് പറയുന്നത്. ഈ ഒരു നീർനായകൾ ജീവിക്കുന്നത് അരുവികളിലും നദികളിലും നെൽപ്പാടങ്ങളിലൊക്കെയാണ്. അത് മെയിനായിട്ട് കഴിക്കുന്ന ഒച്ച്, ചെറിയ മീനുകൾ, പ്രാണികളെയൊക്കെയാണ് അത് സാധാരണ കഴിക്കുന്നത്. ഇതുങ്ങൾ നല്ല ഭക്ഷണപ്രിയരാണെന്നാണ് പറയുന്നത്. നല്ല രസമുണ്ടായിരുന്നു അതിൻ്റെ കളികളൊക്കെ കാണാൻ. ബോളിട്ട് കളിക്കുകയും ഭയങ്കര കളികളായിരുന്നു അതിനകത്ത്. അതുങ്ങൾ എല്ലാം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. നല്ല രീതിയിലാണ് അതുങ്ങൾ കളിക്കുന്നുണ്ട് നമുക്ക് ഫീൽ ചെയ്തത്. അതുപോലെ ഇതുങ്ങൾക്ക് ഭയങ്കര ബുദ്ധിയുള്ള ജീവികളാണെന്നാണ് പറയുന്നത്. ഈ കല്ലൊക്കെ വെച്ചിട്ട് അവർ ഈ കക്കയൊക്കെ പൊട്ടിച്ച് കഴിക്കുമെന്നാണ് പറയുന്നത്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അടുത്ത ഒരു സ്ഥലത്തോട്ട് പോയി. ഇവിടെ ഒരു മീൻ ഇരിക്കുന്നുണ്ട്, ഊന്തിൻ്റെ ഷേപ്പിലൊക്കെ ഉള്ള മീൻ. നോക്കിക്കേ, അങ്ങനെ പല പല ഷേപ്പിലുള്ള പല പല തരത്തിലുള്ള ജീവികളെ നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് പഞ്ചവർണ തത്തയാണെന്ന് തോന്നുന്നു, അതിനെ നമുക്ക് കാണാൻ പറ്റി.
പ്രതിമയെ പോലെ ഇരിക്കുന്നത് എന്താ? ഹലോ, എന്താണ് രണ്ടും കൂടെ കാണിക്കുന്നത്? പ്രതിമ പോലെ നിൽക്കുന്നത്. എന്ത് സംഭവം? അനങ്ങാ നിക്കുന്നില്ല, ചത്തോ? ചത്തിരിക്കും. അയ്യോ, മുഖം നോക്കിക്ക്. ലോബ്സ്റ്റർ പോലെയുള്ളതാണ്. നീ ഇന്ന് പേടിച്ചോ? ശരിക്കും പാറയൊക്കെ ഉണ്ടാക്കിട്ടേ, വെള്ളക്കാട്ട മോനൊക്കെ. ആ, വെള്ളൊക്കെ വീഴുന്നുണ്ടോ താഴോട്ട്? ആമ കുഞ്ഞു കണ്ടടാ, ആമ ചെയ്തല്ലേ. ഇവിടെ ബേബി ഷാർക്കുകളെയാണ് അവർ കാണിച്ചിരിക്കുന്നത്. പലതരത്തിലുള്ള ഷാർക്കുകൾ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരെ എങ്ങനെ ഫീഡ് ചെയ്യുന്നത്, എങ്ങനെ വളർത്തുന്നത് എന്നൊക്കെ പറഞ്ഞൊരു ചെറിയൊരു ക്ലാസ്സൊക്കെ അവർ അവിടെ പറയുന്നുണ്ടായിരുന്നു. അവിടെ നമുക്ക് കാണാൻ പറ്റും, എല്ലാം ബേബി ഷാർക്ക് തന്നെയാണ്. ഒരു പ്രത്യേക രീതിയിലൊരു സംഭവം ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് അതുങ്ങളെ അവർ വളർത്തുന്നത്. അടുത്തൊരു സെക്ഷനിലേക്ക് നമ്മൾ കയറുകയാണ്. അത് ലൈറ്റൊക്കെ കൊടുത്ത് ജീവികൾ അതിനകത്തൊക്കെ വെച്ച് ശരിക്കും നമുക്ക് ശരിക്കും രാത്രിയിലൂടെ നമ്മൾ വനത്തിലൂടെയൊക്കെ നടന്നു പോകുമ്പോൾ കാണുന്ന ഒരു ഫീലിംഗ് ഒക്കെയാണ്. അങ്ങനത്തെ സൗണ്ടൊക്കെ കൊടുത്തുകൊണ്ട് ചെയ്തേക്കാണ്. കുട്ടികൾക്കൊക്കെ ശരിക്കും പേടിയാവും, കുഞ്ഞു കുട്ടികളൊക്കെ നിലവിളിക്കുമായിരുന്നു അതിലൂടെ നടന്നിട്ട്.
എന്ത് പറയാനാ, ഭയങ്കര അടിപൊളി ഒരു സംഭവമായിരുന്നു ആ നൈറ്റ് ക്രിയേച്ചേഴ്സ് എന്ന് പറഞ്ഞ സംഭവം. ഭയങ്കരമായിട്ടുണ്ടായിരുന്നു, കുഞ്ഞുകുട്ടികളെല്ലാം എൻജോയ് ചെയ്യാൻ വേണ്ടി അലറി വിളിച്ചു ഓടുന്ന ഒരവസ്ഥയായിരുന്നു. അതുപോലെ തന്നെ എലികളെ പോലും അവർ വെറുതെ വിട്ടിട്ടില്ല, അതിനെ വരെ അവർ പിടിച്ച് കൂട്ടിയിട്ടിട്ടുണ്ട്. എന്തായാലും ഭയങ്കരമായിരുന്നു. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ ആൾക്കാർക്ക് കരാത്തതൊന്ന് ചാടിപ്പോയാൽ മതി എന്നുള്ളൊരവസ്ഥയൊക്കെയായിരുന്നു. ഇങ്ങനെ നോക്കിയാൽ ആ ഒരു കൂര കൂരിട്ടിൻ്റെ സൗണ്ടും ആ ഒരു ലൈറ്റും ആ ജീവികളും എല്ലാം കൂടി ആകുമ്പോൾ ശരിക്കും പേടിച്ചു പോകാൻ. ഞങ്ങളുടെ മോൻ ഇടയ്ക്കിടയ്ക്കിടെ തളർന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് നമ്മൾ വീണ്ടും പുറത്തിറങ്ങി. അപ്പോൾ ഒരു അടിപൊളി സംഭവം നമുക്ക് കാണാൻ പറ്റി, തൂക്കുപാലം. അങ്ങനെ ഒരു സംഭവം അവരുണ്ടാക്കി വെച്ചേക്കാണ്. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ദുബായ് മാളിനകത്താണ് അവർ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. നമ്മളതിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും കരുതില്ല നമ്മളൊരു മാളിനകത്താണ് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചേക്കുന്നത്, നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്കും ഒരു സംഭവമാണത്, ശരിക്കും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. പല ആൾക്കാർക്കും പലരും ഇത് കാണാതെ പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും നിങ്ങൾ ദുബായ് മാളിലൊക്കെ പോവുകയാണെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വരണം, ഈ ഒരു അണ്ടർ വാട്ടർ സൂ കാണണം. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ കുഞ്ഞുകുട്ടികൾക്കൊക്കെ ശരിക്കും ഈ ഒരു ഏരിയയിലൊക്കെ വരുമ്പോൾ പേടി വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അടിപൊളി സംഭവമായിരുന്നു.
മേളിലത്തെ ആ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് നേരെ താഴേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ താഴെ വന്നപ്പോൾ നമുക്ക് കുറേ ജെല്ലി ഫിഷുകളെ കാണാൻ പറ്റി. അതിങ്ങനെ ലൈറ്റൊക്കെ കൊടുത്തിട്ട് ആ ലൈറ്റ് അതിനെ ലൈറ്റ് ഇങ്ങനെ കൊടുക്കും. അപ്പോൾ ലൈറ്റ് അനുസരിച്ച് ഇങ്ങനെ കളറ് ചേഞ്ച് ചെയ്യുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് താഴെയാണ് അതിൻ്റെ കൊടുത്തിരുന്നത്. മേളിലാണ് ഈ നൈറ്റ് ക്രിയേച്ചേഴ്സും സംഭവങ്ങളൊക്കെ ആ ഒരു തൂക്കുപാലവും കാര്യങ്ങളൊക്കെ. നമ്മൾ താഴെ ഇങ്ങി വന്നു. താഴെയാണ് നമ്മൾ റെയിൻ ഫോറസ്റ്റ് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ താഴെയാണ്. എന്തായാലും ഇതിൻ്റെ കാഴ്ചകളൊക്കെ വളരെ മനോഹരമായിട്ടുണ്ട്. നിങ്ങൾ ദുബായ് വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അണ്ടർ വാട്ടർ സൂ, ദുബായ് അക്വേറിയം ഒക്കെ കാണണം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നോക്കി എൻ്റെ കളറൊക്കെ നോക്കി, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അടുത്തത് ഈ ഒരു മുതലേനെ പറ്റിയാണ് പറയുന്നത്. ഇതിൻ്റെ കിങ് ക്രോക്ക് എന്നാണ് ഇതിൻ്റെ പേര്. ഏകദേശം 750 കിലോ വെയിറ്റുള്ള ഒരു 40 വയസ്സുള്ള 4 മീറ്റർ നീളമുള്ള വേൾഡിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്രോക്കഡൈലാണിത്. ഓസ്ട്രേലിയയിൽ നിന്നാണ് ഇതിനെ കൊണ്ടുവന്നതെന്നാണ് പറയുന്നത്. കിങ് ക്രോക്ക് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ക്യൂൻ ക്രോക്കും ഉണ്ടെന്നാണ് പറഞ്ഞത്. അതിന് 80 വയസ്സ് പ്രായമുണ്ടെന്നാണ് കരുതുന്നത്. ഞങ്ങൾ ആദ്യം ഇതിനെ കണ്ടപ്പോൾ ഇത് ജീവനില്ലാത്തതാണെന്നാണ് ഞങ്ങൾ കരുതിയത്. പിന്നീടാണ് മനസ്സിലായത് ഇത് ജീവനുള്ളതാണെന്നും ഇത്രയും വയസ്സും ഒക്കെ ഉള്ള ഒരു ക്രോക്കഡൈലാണെന്നും ഞങ്ങൾക്ക് മനസ്സിലായത്.
ഇതിനകത്ത് ദുബായ് അക്വേറിയത്തെ കുറിച്ച് ചെറിയൊരു ഡിസ്പ്ലേ അവർ കാണിക്കുന്നുണ്ട്. ഏകദേശം ഇതിനകത്ത് 33,000 ജീവികളുണ്ടെന്നാണ്, കടൽ ജീവികളുണ്ടെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഈ അണ്ടർ വാട്ടർ സൂയിൽ നമുക്ക് 40 പരം അക്വാട്ടിക് ഡിസ്പ്ലേകളുണ്ട്. അതുപോലെ റെയിൻ ഫോറസ്റ്റ്, ടച്ച് പോണ്ട്, വംശനാശം സംഭവിച്ച ജീവികളുണ്ട്, നീർനായകളുണ്ട്, ലയൺ ഫിഷ് ഉണ്ട്, പിരാനാസ് ഉണ്ട്, അതുപോലെ തന്നെ ജയിൻ്റ് സ്പൈഡർ ക്രാബ് ഉണ്ട്, അത് നമ്മൾ കണ്ടായിരുന്നല്ലോ. അതുപോലെ തന്നെ സീ ഹോഴ്സസ്, വാട്ടർ റാറ്റ്, പാഡിൽ ഫിഷ്, അങ്ങനെ ക്രോക്കഡൈൽ, അങ്ങനെ ഒട്ടനവധി സംഭവങ്ങളുള്ള ഒരു സംഭവമാണ് ഈ അണ്ടർ വാട്ടർ സൂ. അതുപോലെ തന്നെ പെൻഗ്വിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു, നമുക്കത് കാണാൻ പറ്റിയില്ല, അതും ഇതിനകത്തുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ദുബായ് മാളിലുള്ള അണ്ടർ വാട്ടർ സൂവിൻ്റെ കാഴ്ചകൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ദുബായ് വരുന്നവർ ഉറപ്പായിട്ടും ഈ ഒരു സ്ഥലത്തൊക്കെ വരണം. നിങ്ങൾ അക്വേറിയത്തിൽ വന്ന് കണ്ടു പോകുന്നവർ തന്നെ ഈ അണ്ടർ വാട്ടർ സൂവിൻ്റെ കാഴ്ചകളും കണ്ടു വേണം പോകാൻ. എന്തായാലും ഭയങ്കര ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നിവിടെ അവസാനിക്കുകയാണ്. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.